ശബരിമലയിലേക്ക് പുതിയ ആകാശ റെയിലിൻ്റെ രൂപം നൽകിക്കൊണ്ട് കേന്ദ്രം നിലപാടെടുത്തിരിക്കുന്നു. അതിന് തന്നെയായിരിക്കും മുൻഗണന നൽകുക എന്നതാണ് കേന്ദ്രം സർക്കാരിനെ കേരള സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. 76 കിലോമീറ്റർ, അതായത് അത് 900 കോടി രൂപ ചെലവ് ചെയ്ത് ഈ അങ്കമാലി റെയിൽവേ ശബരിമല റെയിൽപാത പദ്ധതി ഒരു ഉണ്ട്, ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷെ അതിനേക്കാളും, അതിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാളും ചെങ്ങന്നൂർ പമ്പ ആകാശ റെയിൽപാതയ്ക്കാണ് മുൻഗണന എന്ന സന്ദേശമാണ് ഇപ്പോൾ കേരളത്തിന് കേന്ദ്ര സർക്കാർ കൈമാറിയിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്ക് ഈ ശ്രീധരൻ വഴി ബദൽ നിർദ്ദേശം ഉയർത്തിയതിനൊപ്പമാണ് ശബരിമല തീർത്ഥാടകരെ ലക്ഷ്യമിട്ടുള്ള രണ്ടാം പാതയോട് ഈ പ്രതിബദ്ധത കേന്ദ്രം പ്രത്യേകിച്ച് പ്രതിബദ്ധത കാണിക്കുന്നത്. റെയിൽവേ മന്ത്രാലയം അക്കാര്യത്തിൽ വളരെ മുന്നോട്ട് പോകും എന്നാണ് അറിയുന്നത്. ചെങ്ങന്നൂർ പമ്പ ആകാശ പാതയ്ക്കായി താല്പര്യമെടുക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അതിലും ശ്രീധരൻ തന്നെയാണ് ഏറ്റവും അധികം താല്പര്യമെടുക്കുന്നത്. കാൽ നൂറ്റാണ്ടിലധികമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അങ്കമാലി എരുമേലി ശബരി റെയിൽപാത എന്നത്. അത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങും എന്നത് ഏറെക്കുറെ അടുത്തെത്തിയതാണ്. എന്നാൽ ഈ വർഷത്തെ ബഡ്ജറ്റിൽ, കഴിഞ്ഞ ഒരു വർഷത്തെ ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാർ അതിന് 100 കോടി രൂപ നീക്കിവെക്കുകയും ചെയ്തിരുന്നു, പക്ഷേ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ശബരിപാതയുടെ നിർമ്മാണ ചെലവിൻ്റെ പകുതി സംസ്ഥാനമാണ് വഹിക്കുന്നത്. കേരള റെയിൽവേ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതായത് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കേരളയിൽ 116 കിലോമീറ്റർ വരുന്ന പാതയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുകയുണ്ടായിരുന്നു. 3745 കോടിയുടെ പുതിയ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുമുണ്ട് കേന്ദ്രത്തിന് കേരളയിൽ. ഈ സാഹചര്യത്തിലാണ് പുതിയ ആകാശപാത വന്നിരിക്കുന്നത്. അതിന് മുൻഗണന നൽകും എന്ന് കേന്ദ്രം നിലപാടെടുത്തിരിക്കുന്നതും ആ വിവരം കേരളത്തെ അറിയിച്ചിരിക്കുന്നതും. ചെങ്ങന്നൂർ പമ്പ പാതയുടെ അലൈൻമെൻറ്റ് നിശ്ചയിക്കുന്നതിനുള്ള പ്രാരംഭ സർവേ കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് നടത്തി വരികയാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. 900 കോടി രൂപ ചെലവിൽ 76 കിലോമീറ്റർ ആകാശപാതയാണ് പദ്ധതിയിടുന്നത്. 45 മിനിറ്റ് കൊണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് തീർത്ഥാടകരെ പമ്പയിലെത്തിക്കാനാകുമെന്ന ആണ് ഈ അതിവേഗ പാത ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 6 മുളയിൽ മാത്രമാണ് സ്റ്റോപ്പ് പരിഗണിക്കുന്നത്. പിന്നീട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സ്റ്റോപ്പ് പരിഗണിക്കാൻ സാധ്യതയുമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സഹായമില്ലാതെ പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ ചെലവിൽ തന്നെയാണ് ഈ പുതിയ റെയിൽ പദ്ധതിക്കായി നടപ്പാക്കാൻ ഒരു തീരുമാനമെടുക്കുന്നത്. രണ്ട് പദ്ധതികളുടെയും DPR പരിശോധിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് കേന്ദ്രം റെയിൽവേ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അതായത് അങ്കമാലി ശബരിമല റെയിൽപാതയ്ക്കും ഇപ്പോഴത്തെ ഈ ചെങ്ങന്നൂർ പമ്പ ആകാശ റെയിൽപാതയും, ഈ രണ്ട് പദ്ധതിയും വിലയിരുത്തിയിട്ട് എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന റെയിൽ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആകാശപാതയോടാണ് താല്പര്യമെന്ന സന്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനൌദ്യോഗികമായി തന്നെ നൽകിയിരിക്കുന്നത്. ഇതേസമയം ശബരിമല തീർത്ഥാടകർക്കൊപ്പം കൂടുതൽ പേർക്ക് പ്രയോജനം ലഭിക്കുമെന്നതിനാലും ഹൈറേഞ്ച് മേഖലയ്ക്ക് റെയിൽപാത യാത്രാ സൗകര്യം ഉണ്ടാവുമെന്നൊക്കെ ഉള്ളതുകൊണ്ടും ഈ മറ്റേ റെയിൽപാത, അതായത് അങ്കമാലി എരുമേലി പാത കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഈ താല്പര്യം ഒരുപക്ഷെ നടക്കുമോ എന്നത് സംശയമാണ്. ആ തരത്തിലാണ് ഇപ്പോൾ പുതിയ ആകാശ റെയിൽപാതയ്ക്ക് ശ്രീധരൻ തന്നെ നേതൃത്വം കൊടുക്കുകയും ശ്രീധരൻ തന്നെ രൂപം കൊടുക്കുകയും അതിൻ്റെ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചിരിക്കുന്നതും അത് കേന്ദ്ര ഗവൺമെൻറ് അക്കാര്യത്തിൽ മുൻഗണന എടുക്കുമെന്നും പറഞ്ഞിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.